വിയ്യോർ അതീവ സുരക്ഷാ ജയിലിലെ ആക്രമണത്തിൽ വധശ്രമവും കലാപാഹ്വാനവും ചുമത്തി പ്രഥമാന്വേഷണ റിപ്പോർട്ട്. ജയിലിൽ കൊടിസുനിയുടെ നേതൃത്വത്തിൽ സംഘർഷം അഴിച്ചുവിട്ടു എന്നാണ് FIR പറയുന്നത്. കൊടിസുനി അഞ്ചാം പ്രതിയാണ്. FIR പകർപ്പ് 24 ലഭിച്ചു. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജി, അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എങ്ങനെ? TK, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടിസുനി അടക്കം 10 പേരെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ വിയ്യൂർ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ അതീവ സുരക്ഷാ ജയിലിൽ ഒരു കലാപത്തിന് സമാനമായ സാഹചര്യത്തിലേക്ക് ഈ സംഘർഷങ്ങൾ വഴിമാറുന്നത്. ഉച്ചയോടുകൂടി ഭക്ഷണത്തിന്റെ അളവിനെ ചൊല്ലി ഒരു തർക്കമുണ്ടാകുന്നു. രഞ്ജിത്ത് എന്ന് പറയുന്ന പ്രതിയാണ് ഈ പരാതിയുമായി രംഗത്തെത്തുന്നത്. തുടർന്ന് രഞ്ജിത്തും ഒരു സഹതടവുകാരനും കൂടി ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ മുറിയിലെത്തി സംസാരിക്കുകയായിരുന്നു. ഇതിനിടയിൽ പ്രകോപിതരായ രഞ്ജിത്തും ഈ സഹതടവുകാരനും ചേർന്ന് അർജുൻ എന്ന ജയിൽ ജീവനക്കാരനെ കമ്പിവടി ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു. അർജുന്റെ തോളലിനുൾപ്പെടെ പൊട്ടലേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഇദ്ദേഹത്തെ ജില്ലാ ആശുപത്രിയിലും അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. അതിനുശേഷം ഈ തടവുകാരെല്ലാവരും കൂടി സംഘടിക്കുകയും പിന്നീട് ഈ കലാപത്തിന് സമാനമായ ഒരു സാഹചര്യം ജയിലിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. കൊടിസുനിയുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്ന ടെലിഫോൺ ബൂത്തും അവിടുത്തെ ടെലിഫോണും മേശയും കസേരയും എല്ലാം തല്ലി തകർത്തു. ഈ ജീവനക്കാർക്ക് ഈ ഇവരെ നിയന്ത്രിക്കാൻ തടവുകാരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഒടുവിൽ പ്രാണരക്ഷാർത്ഥം ഇവർ, അതായത് ഈ ജയിൽ ജീവനക്കാർ, എമർജൻസി നമ്പറിൽ വിളിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം. തുടർന്ന് വിയ്യൂരിൽ നിന്ന് പോലീസുകാരെത്തി. അതോടൊപ്പം തന്നെ സമീപത്തെ മറ്റു ജയിലുകളിൽ നിന്ന് ജയിൽ ജീവനക്കാരെ എത്തിച്ചാണ് ഈ തടവുകാരെ പിന്നീട് ജയിലിലേക്ക് മാറ്റിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 ജീവനക്കാർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഈ FIR പ്രകാരം ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടിസുനി അടക്കം 10 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അതും 10 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. TK. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.